ഹലോ ഗൈസ്, കുക്കിബ്രോ പുതിയ എപ്പിസോഡിലേക്ക് ഏറെ സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ തേനൂറുന്ന തേൻ മിഠായിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മൾ തേൻ മിഠായി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്ന ദോശമാവാണ്. ദോശമാവ് സാധാരണ നമ്മൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ അരക്കുന്ന ആ ഒരു പരുവത്തി അരച്ച് അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്ത് അതിനുശേഷം അതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിലോട്ട് നമുക്ക് കുറച്ച് കളർ ആഡ് ചെയ്യാനുണ്ട്. കളർ ആഡ് ചെയ്തില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല, രുചിയിലൊന്നും വ്യത്യാസം വരത്തില്ല. പക്ഷേ കളറാണല്ലോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് ഇച്ചിരി കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒട്ടും ഹെൽത്തി അല്ല. ആ ഒരു പ്രൊഫഷണൽ ലുക്ക് വരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കളർ ചേർക്കുന്നത്. ഒരിക്കലും കളർ ചേർക്കണമെന്നില്ല ആ രുചി വരാൻ. വേണ്ടവർ മാത്രമേ ചേർക്കാവുള്ളൂ. ഞാനിത് പറയാൻ കാരണം ഇതൊട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമല്ല. അതിനുശേഷം നമ്മൾ ചൂടെണ്ണയിലോട്ട് ഇത് ചെറിയ ചെറിയ ബോൾസായി കോഴി വയ്ക്കുക. ഇതിൽ ഏറ്റവും വലിയ സ്കില്ല് വേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ബോൾസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. കാരണം ഇത് ഒലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പിലും നല്ല സാരമായ വ്യത്യാസം വരും. വളരെ ശ്രദ്ധയോടുകൂടി ഓരോ ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. ഞാൻ വളരെ വളരെ പണിപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ബോൾസാണ് കാര്യം. ഇവിടെ ആണ് ഒരു ശകലം സ്കില്ല് വേണ്ടത്. ബാക്കിയെല്ലാം ഓക്കെ. ഈ ബോൾസ് ഉണ്ടാക്കുക, കാരണം ഇത് ഒലിച്ചങ്ങോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് മാറിപ്പോകാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. ചാൻസ് അല്ല, അങ്ങനെ ഒലിച്ച് മാറുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് പോകും. പിന്നെ ബേക്കിംഗ് സോഡ ഇട്ടേക്കുന്നതുകൊണ്ട് ഇതങ്ങോട്ട് ഒഴിക്കുമ്പോൾ നല്ല ബലൂൺ പോലെ നല്ലതായിട്ട് പൊങ്ങി വരുന്നുണ്ട്. രണ്ട് സൈഡും നല്ല രീതിയിൽ വെന്തിയ ശേഷം നമുക്ക് ഇതിനെ കോരിയെടുക്കാം. ഗൈസ്, നമ്മൾ കടയിൽ കിട്ടുന്ന അതേ നിറത്തിൽ തന്നെ നമ്മൾ വറുത്ത് കോരിയെടുത്തിരിക്കുകയാണ്. ഇനി എണ്ണയിൽ ഒരൊറ്റ പ്രൊസീജിയറേ ഉള്ളൂ, ലാസ്റ്റ് പ്രൊസീജിയർ. ആ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ തേൻ മിഠായിയെ തേൻ രുചിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുക. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഒരു കപ്പ് 200 ഗ്രാം പഞ്ചസാര ഞാൻ എടുത്തിരിക്കുകയാണ്. ആ ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് 1.5 കപ്പ് വെള്ളം ഒഴിക്കുക. ഇതിനെ നൂൽപ്പരുവത്തിന് തൊട്ട് മുന്നേ ഉള്ളൊരു കൺസിസ്റ്റൻസി ഉണ്ട്. ആ ഒരു കൺസിസ്റ്റൻസി വെച്ച് നമുക്ക് എടുക്കണം. അപ്പോൾ നോക്കി നിന്ന് അത് ഇളക്കി ഇളക്കി നമുക്ക് അത് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് തിളച്ച് 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 ഏകദേശം ഒരു തേനിൻ്റെ പരുവമാവും. ഞാൻ പറഞ്ഞല്ലോ ആ നൂൽപ്പരുവത്തിന് തൊട്ട് മുന്നേ ഉള്ള പരുവം. അതാണ് തേനിൻ്റെ ആ ഒരു കട്ടിയുള്ള ഒരു പരുവം ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ ഈ ചൂട് ഷുഗർ സിറപ്പിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേൻ മിഠായികൾ ഇട്ട് കൊടുക്കുക. തേൻ മിഠായി ആയിട്ടില്ല, ഇപ്പോഴാണ് തേൻ മിഠായി ആകാൻ പോകുന്നത്. അതിനെ നമുക്ക് എല്ലാത്തിനെയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ എല്ലാം നല്ല രീതിയിൽ ഈ സിറഫിനകത്ത് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഈ സിറഫിനെ ഉള്ളിലോട്ട് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് വളരെ സോഫ്റ്റായിട്ട്, എന്നാ പറയുന്നത്, വളരെ സോഫ്റ്റായിട്ട് വളരെ പഞ്ഞി പോലുള്ള ഒരു തേൻ മിഠായി മാറും. ഒരു 15 മിനിറ്റ് നമുക്ക് ഇതിനെ റെസ്റ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ കോരിയെടുത്ത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ഏറ്റവും അവസാനം ചെറിയ ഡെക്കറേഷൻ പരിപാടിക്ക് നമുക്കിതിനെ പഞ്ചസാരയ്ക്കകത്ത് മുക്കിയെടുക്കാം. ഇപ്പോഴത്തേക്ക് കാണാൻ നൈസ്, കുറച്ചുകൂടെ ഒരു കളർഫുൾ ആയിരിക്കും. ഗായ്സ്, ഈ ഒരു പ്രൊസീജിയറൊക്കെ കഴിയുമ്പോൾ നമ്മുടെ തേൻ മിഠായി നൊസ്റ്റാൾജി ഉണർത്തുന്ന തേനൂറുന്ന തേൻ മിഠായി റെഡി ആയിരിക്കുകയാണ് ഗായ്സ്. ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തരാന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത ദിവസം ഒരു പൊളി കിണ്ണം കാച്ചി റെസിപ്പിയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതും വരെ സ്നേഹത്തോടെ ബൈ.